കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫോണിന്റെ പുതിയ മോഡലുകളൊന്നും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നില്ല. അവരുടെ അവസാനത്തെ മെയിൻ ലോഞ്ച് പുതിയ എൻഡേവർ ആയിരുന്നു. ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2021 സെക്കൻഡ് ഹാഫിലേക്കും ഫോർഡ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നത്. ഇതിനായി സീനിയർ എക്സിക്യൂട്ടീവ് സ്റ്റീവൻ ആംസ്ട്രോങ്ങിനെയാണ് ഫോർഡ് ഗ്രൂപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഫോർഡ് അവരുടെ അടുത്ത മോഡലായിട്ട് പ്ലാൻ ചെയ്തിരുന്ന XUV700 പ്ലാറ്റ്ഫോമിൽ വരുന്ന ക്രെറ്റയ്ക്ക് റൈവലായിട്ടൊരു മോഡലായിരുന്നു. എന്നാൽ മഹേന്ദ്രയുമായിട്ടുള്ള ജോയിൻ്റ് വെഞ്ചർ അവസാനിപ്പിച്ച ശേഷം ഫോർഡിൻ്റെ തന്നെ ടെറിട്ടറി പ്ലാറ്റ്ഫോമിലാണ് ഈ പുതിയ മോഡൽ വരുന്നത്. ഡെവലപ്മെൻറ്റിൽ വന്ന മാറ്റങ്ങൾ കാരണം ലോഞ്ച് വൈകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 4 മോഡലുകളാണ് ഫോർഡ് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഫിഗോ, എക്കോസ്പോർട്ട്, എൻഡേവർ, മസ്താങ്. ഇതിൽ എക്കോസ്പോർട്ടും എൻഡേവറുമാണ് വിൽപ്പനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ജനറൽ മോട്ടോഴ്സ്, ഹാർലി ഡേവിഡ്സൺ തുടങ്ങിയ അമേരിക്കൻ ബ്രാൻഡുകൾ ഇന്ത്യ വിട്ടതുപോലെ ഫോർഡ് ഇന്ത്യ വിടില്ല എന്നാണ് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. രണ്ടായിരത്തി 2020 മെക്ലാറനും ഗൾഫ് ഓയിലും അവരുടെ പുതിയ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അനൗൺസ് ചെയ്തു. ഇതിൻ്റെ ഭാഗമായി ഈ ആഴ്ച നടക്കുന്ന മോണാക്കോ ഗ്രാൻഡ് പ്രിയിൽ ഒരു സ്പെഷ്യൽ ഗൾഫ് ഓയിൽ ലിവറായിരിക്കും മെക്ലാറിൻ്റെ കാറുകളിൽ ഉപയോഗിക്കുന്നത്. FIA നിയമപ്രകാരം കാറുകളുടെ ലിവറിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതല്ല. എന്നാൽ മെക്ലാറൻ FIA നിന്നും സ്പെഷ്യൽ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് പുതിയ ലിവറിയുടെ ഫോട്ടോസ് പുറത്തുവിട്ടിട്ടുള്ളത്. കാറുകളിൽ മാത്രമല്ല ടീം കിറ്റിലും ഡ്രൈവർ ഓവറോൾസിലും ഹെൽമെറ്റിലും ഈ പുതിയ ലിവറി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇനിയുള്ള റേസുകളിൽ മെക്ലാറിൻ്റെ പപ്പായ ഓറഞ്ച് ലിവറി തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. 1960 ഗൾഫ് ഓയിലും മെക്ലാറിനും ആദ്യമായിട്ട് ഒരുമിക്കുന്നത്. മെക്ലാറിൻ്റെ എക്സ്ക്ലൂസീവ് ഫ്യുവൽ പാർട്ണറായിട്ടാണ് ഗൾഫ് ഓയിൽ F1 എത്തുന്നത്. തുടർന്ന് അങ്ങോട്ട് പല മോട്ടോർസ്പോർട്സ് കാറ്റഗറിയിലും ഗൾഫ് ഓയിലും മെക്ലാറിനും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ആരാധകരുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നത് ലിമാൻസിൽ ഗൾഫ് ഓയിലിൻ്റെ ലിവറിയായിരുന്നു. ആരാധകർ കാത്തിരിക്കുന്ന ഗൾഫ് ഓയിൽ ലിവറിയിൽ MCL 35M മോണാക്കോ ഗ്രാൻഡ് പ്രിയിൽ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഡുക്കാറ്റിയുടെ ജാക്ക് മില്ലർ ലിമാൻസിൽ നടന്ന 2021 ഫ്രഞ്ച് ഗ്രാൻഡ് പ്രീ വിജയിച്ചിരിക്കുകയാണ്. 2 മുമ്പ് നടന്ന ഹെറേസ് ഗ്രാൻഡ് പ്രീയും ജാക്ക് മില്ലറായിരുന്നു വിജയിച്ചിരുന്നത്. എന്നാൽ ലിമാൻസിലെ ഗ്രാൻഡ് പ്രീ ഒരു ടഫ് റേസ് ആയിരുന്നു റൈഡേഴ്സിനെല്ലാം. റേസ് സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈ കണ്ടീഷൻസ് ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് മഴ പെയ്യുകയായിരുന്നു. എന്നാൽ അവസാനിക്കാറാകുമ്പോഴേക്കും മഴ മാറി വീണ്ടും വെയിൽ വന്നിരുന്നു. റേസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നല്ല പേസ് ആയിരുന്നു ജാക്ക് മില്ലറിന്. എന്നാൽ യമഹയുടെ ക്വാട്ടറാറോ ഓവർടേക്ക് ചെയ്യുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് ട്രിക്കി കണ്ടീഷൻസിലുള്ള ജാക്ക് മില്ലറിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. പിറ്റ് ലൈനിൽ ഓവർ സ്പീഡ് ചെയ്തതിന് 2 പെനാൽറ്റി ആയിരുന്നു ജാക്ക് മില്ലറിന് നൽകിയത്. എന്നാൽ പെനാൽറ്റിക്ക് ശേഷവും വീണ്ടും മുൻപന്തിയിലെത്താനുള്ള പേസ് ജാക്ക് മില്ലറിനുണ്ടായിരുന്നു. ഡുക്കാരിയുടെ തന്നെ സാറ്റലൈറ്റ് ടീം റൈഡറായ ജുവാൻ സാക്കോയാണ് സെക്കൻഡ് പ്ലേസിലുള്ളത്. പേസിൽ ഒരുപാട് പിന്നോട്ട് പോയെങ്കിലും യമഹയുടെ ക്വാട്ടറാറോ തേർഡ് പൊസിഷൻ നിലനിർത്തി. MotoGP വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇപ്പോൾ 4th പൊസിഷനിലാണ് ജാക്ക് മില്ലർ ഉള്ളത്. അടുത്ത റേസ് 2 ശേഷം റോസിയുടെ ഹോം ഗ്രൗണ്ടായ ഇറ്റലിയിലെ മുജല്ലോയിലാണ്. ഇന്ത്യയിലെ കോമ്പാക്ട് SUV സെഗ്മെന്റിന് തുടക്കമിട്ടത് 2012 റെനോ ഡസ്റ്റർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം 9 ശേഷവും ഇപ്പോഴും ഫസ്റ്റ് ജനറേഷൻ മോഡൽ തന്നെയാണ് ഇന്ത്യയിൽ സെയിൽസിലുള്ളത്. എന്നാൽ 2017 സെക്കൻഡ് ജനറേഷൻ മോഡൽ ലോക വിപണിയിൽ എത്തിയെങ്കിലും ഇന്ത്യയിൽ ഇതുവരെ എത്തിയിരുന്നില്ല. സെക്കൻഡ് ജനറേഷൻ മോഡലിന് പകരം തേർഡ് ജനറേഷൻ മോഡലായിരിക്കും ഇന്ത്യയിൽ എത്തുമെന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഡസ്റ്റർ ഇന്ത്യയിൽ പേറ്റന്റ് ചെയ്തിരിക്കുകയാണ്. കോമ്പാക്ട് SUV സെഗ്മെന്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ റെനോ പുതിയ ഡസ്റ്ററിനെ ഇന്ത്യയിൽ എത്തിക്കുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള SUV മോഡലുകളിൽ ഒന്നാണ് ഡസ്റ്റർ.
ഇതേ പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും ഇന്ത്യ സ്പെക് മോഡൽ വരുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിൻ തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഡസ്റ്ററിൽ ഉപയോഗിക്കുന്ന സെയിം പെട്രോൾ എഞ്ചിൻസ് ആയിരിക്കും പുതിയ മോഡലിനും വരുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉടൻ തന്നെ ഡസ്റ്ററിന് സെവൻ സീറ്റർ മോഡൽ എത്തുന്നുണ്ട്. എന്നാൽ 2022 ഇന്ത്യയിൽ ലോഞ്ച് ആകുന്ന ഫൈവ് സീറ്റർ മോഡലായിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. വാഹന ലോകത്തെ വാർത്തകൾ ചൂടോടുകൂടി ലഭിക്കുവാനായി നമ്മുടെ വെബ്സൈറ്റായ www.pilotonwheels.in ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ പൈലറ്റ് ഓൺ വീൽസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.